ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെയ്സ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വെയ്സിൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, ഒരു ട്രെയിൻ ഇതുവരെയും കയറാൻ അറിഞ്ഞൂടാത്ത ഒരാൾക്ക് എങ്ങനെ ട്രെയിൻ കണ്ടെത്തി കയറി പോകാം എന്നുള്ളതാണ് ഈ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ട്രെയിൻ വന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് കയറി ടിക്കറ്റ് എടുത്ത് ട്രെയിൻ കണ്ടുപിടിച്ച് കയറി പോകുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ വൈകിട്ട് 6:30 സമയം. ഇത് KSRTC ബസ് സ്റ്റാൻഡാണ് തിരുവനന്തപുരത്തെ. അതിൻ്റെ ഓപ്പോസിറ്റാണ് റെയിൽവേ സ്റ്റേഷൻ. ഇപ്പം ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു, പക്ഷേ അത് വെയിറ്റിംഗ് ലിസ്റ്റായി, ക്യാൻസലായി പോയി, കൺഫേം കിട്ടിയില്ല. അങ്ങനെ ജനറൽ ടിക്കറ്റ് എടുത്താണ് പോകാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ജനറൽ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇതാണ് അൺറിസർവ് കൗണ്ടർ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞ് ടിക്കറ്റ് എടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ കോഴിക്കോടത്തേക്കാണ് ഞാൻ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ കൗണ്ടറിൽ ഇതാ സ്റ്റാഫ് ഇരിപ്പുണ്ട്, അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ഞാൻ ദാ തിരുവനന്തപുരം ടു കോഴിക്കോട് ജനറൽ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്. 140 രൂപയാണ് ടിക്കറ്റിൻ്റെ റേറ്റ് കേട്ടോ. അപ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് പോകാൻ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 140 രൂപയാണ്. അപ്പോൾ ടിക്കറ്റ് എടുത്തിട്ട് ഇത് അകത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഈ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അകത്തോട്ട് പോകാനായിട്ട് കുറേ വഴികളുണ്ട്. അപ്പോൾ ഒരു വഴി ഇതകത്ത് എത്തി. അപ്പോൾ ഇനി ട്രെയിൻ എന്ന് പറയുന്നത് ഈ ജനറൽ ടിക്കറ്റ് വെച്ച് പോകാൻ പറ്റുന്ന കോഴിക്കോടേക്കുള്ള കുറേ ട്രെയിനുകളുണ്ട്. അതിലേതിൽ വേണമെങ്കിലും കയറാൻ പറ്റും. അതവിടെ കൗണ്ടറിൽ ചോദിച്ചാൽ പറഞ്ഞു തരുന്നതാണ്. ഏറ്റവും അടുത്ത ടൈമിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റുള്ള ഏത് ട്രെയിനാണെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും. എനിക്ക് 7:25 ട്രെയിനിനാണ് ഞാൻ പോകാൻ പോകുന്നത്. ട്രെയിൻ വന്നിട്ട് 3rd പ്ലാറ്റ്ഫോമിലാണ്. അങ്ങനെ 3rd പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എസ്കലേറ്റർ വേണമെങ്കിൽ എസ്കലേറ്റർ യൂസ് ചെയ്യാം. ഇനി ജനശതാബ്ദിക്കൊന്നും ജനറൽ ടിക്കറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അത് ചോദിച്ചിട്ട് വേണം കയറാനായിട്ട്. ഓരോ പ്ലാറ്റ്ഫോമിലേക്കുള്ള വഴി ഇതുപോലെ എഴുതി കാണിക്കും. അപ്പം 3 3 നേരെ ഇറങ്ങുക. ഞാൻ പോകാൻ പോണ മാവേലി എക്സ്പ്രസ്സിനാണ്. അത് 4th പ്ലാറ്റ്ഫോമിലാണ്. ഇതാ ട്രെയിൻ കിടപ്പുണ്ട്. ഇതാ 4 ഞാൻ ഇറങ്ങിപ്പോയാണ്. ഇതിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ ട്രെയിനിൻ്റെ ഓരോ ബോഗിയിലെയും നടുക്കായിട്ട് എഴുതി കാണിക്കും ഏത് ട്രെയിനാണെന്നുള്ള. നമ്മുടെ ബസ്സിന് ഫ്രണ്ടിലും ബാക്കിലും എഴുതി കാണിക്കും പോലെ ട്രെയിനിൻ്റെ ഓരോ കമ്പാർട്ട്മെൻറ്റിൻ്റെയും നടുക്കായിട്ട് ആ ട്രെയിനിൻ്റെ ബോർഡ് എഴുതി വച്ചിരിക്കും. അപ്പോൾ എനിക്ക് പോകേണ്ട മംഗലാപുരത്തേക്കുള്ള മാവേലി എക്സ്പ്രസ് ആണ്. ഇതാണ് ബോർഡ് കണ്ടോ, 16:603 അല്ലെങ്കിൽ 16:604 മംഗലാപുരം ടു തിരുവനന്തപുരം. അപ്പോൾ ഇപ്പം ബസ്സിന് പറയും പോലെയല്ല, ട്രെയിനിന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും കൂടെ ഒറ്റ ബോർഡാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആരോ ഇട്ട് വച്ചിരിക്കും. അപ്പം മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വരാനാണെങ്കിൽ ഇതേ ബോർഡായിരിക്കും കേട്ടോ. അപ്പം നമ്മുടെ നമ്പറാണോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക. അപ്പം ഞാൻ 4th പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി കമ്പാർട്ട്മെൻറ്റ് ബേസ് പഠിക്കാം. ഇപ്പോൾ ട്രെയിനിന് പല കാറ്റഗറി കമ്പാർട്ട്മെൻറ്റുകളുണ്ട്. ഇപ്പോൾ AC കോച്ചുകളുണ്ട്, അതാണ് ഈ എയും ബിയും ഒക്കെ. ഇപ്പോൾ ബി കഴിഞ്ഞായിരുന്നു, അതിനുശേഷം എ. ഇതെല്ലാം AC കോച്ചുകളാണ്. ഈ ഗ്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, അതൊക്കെ സീൽഡ് ആയിട്ടുള്ള കവറാണ്. അതിൻ്റെ അകത്തൊക്കെ AC കോച്ചുകളാണ്. ഞാൻ മുന്നേ ട്രെയിനിൻ്റെ അകത്തുള്ള ഓരോ സീറ്റിനെയും അതിൻ്റെ ഏകദേശം റേറ്റും ഒക്കെ വെച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെട്ടെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതുപോലെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ AC കോച്ചിന് ശേഷം ഇതാ എത്തിപ്പെട്ടിരിക്കുന്നതാണ് D3. ഇപ്പോൾ D3 എന്ന് പറഞ്ഞാൽ ഇരുന്ന് പോവാം. ഞാൻ അകത്ത് കയറി കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ ഇതാണ് D3 കോച്ച്. അപ്പോൾ ഇതിൽ D3 1 10-70 വരെ നമ്പരുണ്ട്. 25 നമ്പരെങ്കിൽ ഇവിടെ ഇരുന്ന് പോവാം, കിടക്കാൻ സ്ഥലമില്ല. അപ്പം ഫിക്സഡായിട്ട് ഒരു സീറ്റ് കിട്ടും, ഇരുന്ന് പോകാൻ പറ്റും. അത്തരത്തിലുള്ള കമ്പാർട്ട്മെൻറ്റാണ് ഇത്. അതേസമയം ജനറൽ എന്ന് പറയുന്നത് ഫിക്സഡായിട്ട് ഒരു സീറ്റുമില്ല. സ്ഥലം ഉണ്ടെങ്കിൽ ഇരിക്കുക, അല്ലെങ്കിൽ നിൽക്കുക, അല്ലെങ്കിൽ സ്റ്റെപ്പിൻ്റെ സൈഡിൽ ഇരിക്കുക, അതൊക്കെ നമ്മളെ ഇഷ്ടം. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഫിക്സഡായിട്ട് ഒരു സീറ്റുണ്ട്, പക്ഷേ ഇരുന്നേ പോകാൻ പറ്റും. അപ്പോൾ 140 രൂപയാണ് ഞാനിപ്പോൾ ഈ ജനറലിന് കൊടുത്തത്. അതേസമയം ഈ D1 160 രൂപ 150 രൂപയാവും അതേ ടിക്കറ്റിന്. ചെറിയ 20 രൂപ വ്യത്യാസമേ ഉള്ളൂ. പക്ഷേ എനിക്കത് വെയിറ്റ് ലിസ്റ്റ് ആയിപ്പോയി, കിട്ടിയില്ല. ഇനി ഇതാണപ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞ 2nd കാറ്റഗറി സീറ്റ്.
ഇതെല്ലാം ഇരുന്ന് പോകാൻ പറ്റും. അതായത് പിക്ചർ സീറ്റ് നമ്പർ കാണാം നമുക്ക്, പക്ഷേ ഈ കിടക്കാൻ ഓർത്തിയില്ല. ഞാൻ ഇരുന്ന് പോണ സീറ്റ് കാണിച്ചു തന്നു, അതുപോലെ എ സിയും കാണിച്ചു തന്നു. നമ്മുടെ അൺറിസർവ് സീറ്റ് അതായത് ജനറൽ ടിക്കറ്റിൻ്റെ സീറ്റ് വന്നിട്ട് ഈ ട്രെയിനിൻ്റെ ഏറ്റവും ഫ്രണ്ടിലാണ്, ബാക്കിൽ കമ്പാർട്ട്മെൻ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു എ സി ട്രെയിനിൻ്റെ ഉൾഭാഗം കൂടെ കാണിച്ചു തരാം. ഇതാണ് എ സി ട്രെയിനിൻ്റെ ഉൾഭാഗം. ഇപ്പോൾ ഇത് ഫുള്ള് സെൻട്രലൈസ്ഡ് എ സി ആണ്, പ്ലസ് കിടക്കാൻ പറ്റും. ഇതിപ്പോൾ സൈഡ് അപ്പർ സൈഡ് ലോവർ അപ്പർ, അങ്ങനെ മൂന്ന് അഞ്ച് കാറ്റഗറി ആയിട്ട് കിടന്നു പോകാൻ പറ്റുന്ന സീറ്റുകളാണിത്. എ വണ്ണും ബി വണ്ണും ഒക്കെയാണ്. അത് ക്വാളിറ്റി വൈസ് ആണ്. ഒന്നിന് 600 രൂപ ഏതോ ഒന്നിന്, രണ്ടാമത്തെ കാറ്റഗറിക്ക് 800 രൂപ. അങ്ങനെ ഇതേ തിരുവനന്തപുരം ടു കോഴിക്കോട് തന്നെ അത്രയും റേറ്റ് വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ 140 രൂപ ടിക്കറ്റിലാണ് പോകാൻ പോകുന്നത്. 750 രൂപ എടുത്ത് പോകാൻ തയ്യാറാണെങ്കിൽ എ സിയിൽ ഇതുപോലെ സെറ്റപ്പായിട്ട് പോകാം. ഇതേ ട്രെയിനിൽ തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ട്രെയിനിൽ ഏറ്റവും കൂടുതൽ നമ്പർ ഉള്ള സീറ്റാണ്, അതായത് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ എ സി അല്ല, പക്ഷേ കിടന്നു പോവാം. അപ്പോൾ ഇതിലെ ടിക്കറ്റ് നിരക്കെന്ന് പറയുന്നത് ഏകദേശം 255 രൂപയാണ്. തിരുവനന്തപുരത്തുനിന്ന് കോഴിക്കോട് വരത്തേക്കുള്ള റേറ്റ്. ബോർഡ് ഇങ്ങനെയായിരിക്കും, എസ് എന്നാണ് കമ്പാർട്ട്മെൻറ്റ് എഴുതി കാണിക്കുന്നത്. സ്ലീപ്പർ എസ് അല്ലെന്നും അല്ലെങ്കിൽ എസ് എന്ന് എഴുതി കാണിക്കും. ഇപ്പോൾ ഓരോ ട്രെയിനിനും ഒരു 13 മുതൽ 17 കമ്പാർട്ട്മെൻറ്റ് വരെ കാണും ഈ എസ് കാറ്റഗറി പെട്ടത്. ഞാൻ ഒന്നിൻ്റെ അകത്ത് കയറി കാണിച്ചു തരാം. ഇതാണ് എസ് കാറ്റഗറി. ഇതിലിപ്പോൾ നമുക്ക് സീറ്റാണെന്ന് വെച്ചാൽ 1-നും 72-നും ഇടയ്ക്കുള്ള സീറ്റായിരിക്കും. ഇപ്പോൾ സൈഡ് അപ്പർ സൈഡ് ലോവർ മിഡിൽ അപ്പർ, അങ്ങനെ 3-5 കാറ്റഗറി സീറ്റാണ് അവൈലബിൾ. ഞാൻ സീറ്റ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കണമെന്നൂടെ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് S4 സീറ്റ് നമ്പർ 10 ആണ് എൻ്റെ സീറ്റെങ്കിൽ ഇതാണ് S4. ഇപ്പോൾ S4 കമ്പാർട്ട്മെൻറ്റിൽ ട്രെയിൻ കയറുക, അതിനുശേഷം അതിലെ സീറ്റ് നമ്പർ നോക്കി ഇങ്ങനെ 67, അങ്ങനെ 4 സീറ്റ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇരിക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. പറഞ്ഞ സീറ്റിൽ വേറെ ആളിരിപ്പുണ്ട്, അതുകൊണ്ടാണ് വീഡിയോ കാണിക്കാത്തത്. അപ്പോൾ അങ്ങനെ സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റാണ് അടുത്തത്. അപ്പോൾ ഇതിലാണെങ്കിൽ 255 രൂപയ്ക്ക് സുഖമായിട്ട് സ്വന്തമായിട്ട് കിടന്നുറങ്ങി പോകാനായിട്ട് സാധിക്കുന്നതാണ്. അതാണ് സ്ലീപ്പർ കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിലോട്ട് നടക്കുകയാണ്. ഒരു ട്രെയിനിന് ശരാശരി ഒരു 24 ബോഗിയോളമാണ് ഉള്ളത്. അതിൽ 14-15 ഈ സ്ലീപ്പർ, ഒരു 5 എ സി കമ്പാർട്ട്മെൻറ്റ്, അതുപോലെ 4 സെക്കൻഡ് സീറ്റ് അഥവാ ഇരുന്ന് പോകാൻ 2S എന്ന് പറയും. പിന്നെ ഒരു 2 നമ്മുടെ ജനറൽ കമ്പാർട്ട്മെൻറ്റാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ നമ്പരും എവിടെ നിന്ന് എവിടം വരെ ഉള്ളതാണ് എന്നൊക്കെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതായത് തിരുവനന്തപുരം ടു മംഗലാപുരം ഇന്ന എക്സ്പ്രസ്, അതായത് നമ്പർ 16604, പ്ലാറ്റ്ഫോം നമ്പർ 4 പാർക്ക് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ 4 ഉണ്ട് എന്ന് കൃത്യമായിട്ട് അനൗൺസ് ചെയ്യുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ചില ട്രെയിനുകളിലൊക്കെ ട്രെയിൻ വരും മുമ്പേ, ഇപ്പോൾ ഈ ഇവിടെയൊക്കെ ഇങ്ങനെ 3 കോച്ച് നമ്പർ 3 എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആ കോച്ച് നമ്പർ 3 എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കൃത്യമായിട്ട് അനൗൺസ് ചെയ്യും. അതനുസരിച്ച് നമുക്ക് നേരത്തെ വന്ന് നിൽക്കാൻ പറ്റും. ആപ്പ് ഉണ്ടെങ്കിൽ ആപ്പിൽ കയറി നോക്കിയാലും അറിയാം. അപ്പോൾ ഇതാണ് എൻ്റെ സീറ്റ് ട്രെയിൻ, മംഗലാപുരം തിരുവനന്തപുരം അൺറിസർവ് കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇതിലാണ് ഞാനിന്ന് യാത്ര ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ 150 രൂപയുടെ ടിക്കറ്റ്. ഇപ്പോൾ അധികം ആളില്ല, വേണമെങ്കിൽ തട്ടിൻ്റെ മുകളിൽ കിടക്കാം അല്ലെങ്കിൽ താഴെ ഇരിക്കാം. ഞാൻ എന്താ തട്ടിൻ്റെ മുകളിൽ കയറി കിടക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അൺറിസർവ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഫിക്സഡായിട്ടൊരു സീറ്റില്ല, ആദ്യം വരുന്നവർക്ക് ഇരിക്കാം. നീങ്ങിയിരുന്ന് കൊടുക്കാൻ പറഞ്ഞാൽ നീങ്ങിയിരിക്കണം, ചിലപ്പോൾ 4 പേര് ഇരിക്കും, ചിലപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ കിടക്കാനും പറ്റും. ഇതാണ് അൺറിസർവ് കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്താ ഏറ്റവും റേറ്റ് കുറഞ്ഞ്, അതായത് 140 രൂപയ്ക്ക് കോഴിക്കോടേക്ക് പോവുകയാണ് കിടന്നു പോവുക. അപ്പോൾ ഇപ്പം 7 മണിയായിട്ടുണ്ട്, 7:25 ട്രെയിൻ, ഇനി 25 മിനിറ്റ് ഉണ്ട്. നേരത്തെ വന്നാൽ ചിലപ്പോൾ സീറ്റ് കിട്ടും. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ട്രെയിൻ എങ്ങനെ കണ്ടുപിടിച്ച് കയറണമെന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ച് ബേസിക് ഐഡിയ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു.
ടിക്കറ്റ് എങ്ങനെ സെലക്ട് ചെയ്യണം, ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ എക്സ്ട്രാ പറയാനുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ ചെയ്യുന്നതാണ്. പറഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ് ട്രെയിനിൻ്റെ, ട്രെയിനിന് രണ്ട് സൈഡ് ഡോറുണ്ട് ഒരു കമ്പാർട്ട്മെൻറ്റിലും. ആ ഡോറിൻ്റെ സൈഡിലായിട്ട് ഒരു ഗ്ലാസ് ഉണ്ട്, ഒരു വാഷ് ബേസ് ഉണ്ട്, ചില അതിൽ വേസ്റ്റ് വെക്കാൻ സ്ഥലമുണ്ട്. ഇനി ഇതാണ് ടോയ്ലറ്റ്, നോർമൽ ടോയ്ലറ്റാണ്. ഇപ്പം അത്യാവശ്യം വൃത്തിയുണ്ട്, ഇതാ എടുക്കാൻ പോകുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അത്യാവശ്യം വൃത്തിയുണ്ട്. അതിനുള്ളിൽ തന്നെ അതാ ഒരു വാഷ് ബേസ് ഉണ്ട്. ഇനി ടോയ്ലറ്റിൻ്റെ കുത്തിയിടലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അത് ജസ്റ്റ് തുറക്കുക അടക്കുക, അതിന് ലോക്കല്ല. നിങ്ങളകത്ത് കയറിയിട്ട് ഈ ഒരു കുറ്റി ഇട്ടാലേ ആരും വന്ന് തള്ളി തുറക്കാതിരിക്കത്തുള്ളൂ. ഇനി ഫ്ലഷ് ചെയ്യണമെങ്കിൽ ഇതാണ് ഫ്ലഷ്. ഓക്കെ, ഇന്ത്യൻ റെയിൽവേയുടെ ഏറ്റവും ലോക്കലായ ജനറലിലെ ടോയ്ലറ്റാണ്. അപ്പോൾ ഇവിടെ ബേസിക് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, വേസ്റ്റ് ഒന്നും ഇടാൻ പാടില്ല, ബയോ ടോയ്ലറ്റാണ്. പണ്ടൊക്കെ ചവറ് പോലെ കാര്യങ്ങൾ ഇവിടെയൊക്കെ എഴുതി വയ്ക്കുമായിരുന്നു, ഇപ്പം അങ്ങനെ ഇല്ല. അത്യാവശ്യം വൃത്തിയുണ്ട്. ഞാൻ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയതുകൊണ്ടാണ് എനിക്ക് ഈ ടോയ്ലറ്റ് ഇത്രയും സ്വസ്ഥമായിട്ട് നിൽക്കാൻ പറ്റിയത്. പിന്നെ അതാ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷറും വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ട്രെയിനിന് രണ്ട് ജനറൽ കമ്പാർട്ട്മെൻറ്റാണുള്ളത്. ചിലറിൽ അൺ റിസർവ് എന്ന് എഴുതിയിരിക്കും, യു ആർ എന്ന്. നമ്മളെ ട്രെയിനിന് ഇപ്പോൾ യു ആർ എന്നാണ് എഴുതിയിരുന്നത്. പിന്നെ ജി ആർ എൽ എന്നൊക്കെ എഴുതിയിരിക്കും. ഇതെല്ലാം അൺ റിസർവ് കാറ്റഗറി കമ്പാർട്ട്മെൻറ്റാണ്. എന്തുകൊണ്ട്, ഇതും അൺ റിസർവ് കമ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ പെട്ടെന്ന് വന്ന് ടിക്കറ്റ് എടുത്താൽ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യാം. ഫ്രണ്ടിൽ എഞ്ചിൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി സമയം ഇപ്പോൾ 7 മണിയാണ്. 7 മണിക്കാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രാത്രി, തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്. അപ്പം ഫ്രണ്ടിൽ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. ഇനി ഈ ഒരു കമ്പാർട്ട്മെൻ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും അംഗവൈകല്യം ഉള്ളവർക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ഒരു ചെറിയൊരു പാർട്ടുണ്ട്. അപ്പം അല്ലാത്തവർ കയറി കഴിഞ്ഞാൽ ഇതിൽ ഫൈൻ അടിക്കുന്നതാണ്. അതുപോലെ ഒരു അതിൻ്റെ എഞ്ചിൻ കഴിയുന്നിടത്ത് ഒരു ബോർഡുണ്ട് കേട്ടോ, ട്രെയിൻ മാവേലി എക്സ്പ്രസ് എന്നൊക്കെ പേരിട്ടായോണ്ട്. 140 രൂപ ടിക്കറ്റ് എടുത്തതാ, കോഴിക്കോടേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതിൻ്റെ തട്ടിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. ഇതിന്ന് 10 മണിക്കൂർ ഇരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, ഭാഗ്യത്തിന് വലിയ തിരക്കില്ല, അതുകൊണ്ട് തട്ടിൻ്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. ഇതാണ് സ്ഥലം. അപ്പോൾ സ്ലീപ്പറിലൊക്കെ ആണെങ്കിൽ നല്ല കുഷ്യൻ സീറ്റാണ്, ഇവിടെ തടിയാണ്. അപ്പോൾ അതിൽ കടന്ന് പോകേണ്ടി വരും, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ജനറൽ കമ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഫാനൊക്കെ ഉണ്ട്, വലിയ ചൂടില്ല. പക്ഷേ ഇതിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്തില്ല കേട്ടോ, രാവിലെ വരെ ഈ വെളിച്ചത്തിൽ ഇരുന്ന് ഉറങ്ങേണ്ടി വരും. എന്തോ ഇപ്പോൾ 2 ജനറൽ കമ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു, ഒന്നിലെ തട്ട് കുറച്ചുകൂടെ താഴെയാണ്. അതായത് ഇത്രയും പൊക്കമില്ല, ഇത് കയറാൻ ഇത്തിരി പാടായിരുന്നു. പക്ഷേ അതിലാണെങ്കിൽ ആളുകൾ കിടക്കുന്ന കാണുമ്പോൾ ഒരാളൂടെ വന്ന് കയറാൻ സാധ്യത. ഇത് കഷ്ടപ്പെട്ട് കയറുന്നതായതുകൊണ്ട് ഭാഗ്യമുണ്ടെങ്കിൽ അവിടം വരെ ഒറ്റയ്ക്ക് കിടന്ന് പോകാൻ പറ്റും. അവർ പ്രതീക്ഷയിലൊക്കെ കയറി ഇരിക്കുകയാണ്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അപ്പം നിങ്ങളും ഈ ചെറിയ പൈസയ്ക്ക് ഇതുപോലെ കോഴിക്കോടേക്കും അല്ലെങ്കിൽ ട്രെയിൻ യാത്ര ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ട്രെയിൻ കണ്ടുപിടിച്ച് കയറണമെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചത്. അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണോ എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. കോഴിക്കോട് എത്തിയിരിക്കുകയാണ്. ഇപ്പം കോഴിക്കോട് എത്തിയപ്പോഴേക്കും ട്രെയിൻ ഫുള്ള് ആളായിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ.